മനോഹര തീരങ്ങൾ ദൂരെ മാടി വിളിപ്പൂ. ഓണമെന്ന് കേൾക്കുമ്പോൾ മലയാളികളുടെ മനസ്സിൽ എന്നും വിരിയുന്ന ഗാനങ്ങളാണിത്. ഓണത്തെ വരവേൽക്കാൻ എല്ലാ മലയാളികളും ഒരുങ്ങിക്കഴിഞ്ഞു. മധുരസുന്ദരമി ഓണമെന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. ഓണക്കാലം എന്നത് മലയാളികൾക്ക് എന്നും സന്തോഷത്തിൻ്റെ ദിനങ്ങളാണ്. ജാതിമത ഭേദമന്യേ ഒരു വ്യത്യാസവുമില്ലാതെ എല്ലാ മലയാളികളും ഓണത്തെ വരവേൽക്കാൻ ഒരുങ്ങുന്നു, സമൃദ്ധിയോടെ കൊണ്ടാടുന്നു. ഇന്ന് ഓണവിശേഷങ്ങളും ഓണ ഓർമ്മകളും പങ്കുവയ്ക്കാനെത്തുന്നത് ഡെനംഗിൻ ഓഫീസിൻ്റെ പ്രവർത്തനങ്ങളിൽ സജീവമായിരിക്കുന്ന 5 സുഹൃത്തുക്കളാണ്. ആ സുഹൃത്തുക്കളുടെ ഓണവിശേഷങ്ങളും ഓർമ്മകളും നമുക്ക് ഇന്ന് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാം. ആദ്യം നമ്മൾക്ക് തൃപ്പൂണിത്തുറയിൽ നിന്നും വന്ന ഷീനയുടെ ഓണവിശേഷങ്ങളും ഓർമ്മകളും ഒന്ന് പങ്കുവയ്ക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ, ഓണമെന്ന് കേൾക്കുമ്പോൾ മലയാളികളുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് അത്താഘോഷവും അതിൻ്റെ മറ്റ് ചടങ്ങുകളൊക്കെയാണ്. അപ്പോൾ ഒരു തൃപ്പൂണിത്തുറക്കാരി എന്ന നിലയ്ക്ക് ഏറ്റവും കൂടുതൽ അതിനെക്കുറിച്ച് പറയാനായിട്ട് കഴിയുന്നത് ഷീനയ്ക്കാണ്. ഷീന അത് പ്രേക്ഷകരുമായിട്ട് അത് പങ്കുവയ്ക്കുന്നു. നമസ്കാരം, ഞാൻ ഷീന ശ്രീകുമാർ. എൻ്റെ വീട് തൃപ്പൂണിത്തുറയിലാണ്. ഞങ്ങൾ തൃപ്പൂണിത്തുറക്കാരുടെ ഒരു സ്വകാര്യ അഹങ്കാരമാണ് അത്തം എന്ന് പറയുന്നത്. ഞങ്ങൾക്ക് ഓണത്തിന് മുന്നേ തുടങ്ങി അത്തത്തിൻ്റെ പരിപാടികൾ ആരംഭിക്കും. പല ദേശത്തു നിന്നും വരുന്ന ആളുകളുടെ കലാപരിപാടികൾ, മത്സരങ്ങളെല്ലാം തൃപ്പൂണിത്തുറ കൂത്തമ്പലത്തിലുണ്ടാവാറുണ്ട്. ഒരു മാസം മുന്നേ അത് തുടങ്ങും മത്സരങ്ങൾ. അതുപോലെ തന്നെ അത്തത്തിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അത്തച്ചമയമാണ്. ഞങ്ങൾക്കത് തലേ ദിവസം തുടങ്ങും. ഉത്രത്തിൻ്റെ അന്ന് തുടങ്ങി ഞങ്ങൾക്ക് ആഘോഷം തുടങ്ങുകയാണ്. എൻ്റെ വീട് തൃപ്പൂണിത്തുറയിലാണെന്ന് പറഞ്ഞു, ഹിൽ പാലസിനടുത്താണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ അത്ത നഗറിലെ കൊടിമരം നമ്മളുടെ തൃപ്പൂണിത്തുറ ഹിൽ പാലസിൽ നിന്നാണ് നമ്മൾക്ക് തലേ ദിവസം, ഉത്രത്തിൻ്റെ തലേ ദിവസം കൊടിമര ഘോഷയാത്രയോടുകൂടിയാണ് നമ്മളത് അത്ത നഗറിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് എല്ലാ ആഘോഷങ്ങളും ഉത്രത്തിൻ്റെ അന്ന് തന്നെ തുടങ്ങും. അതുപോലെ തന്നെ പല ദേശത്തു നിന്നും വരുന്ന പല കലാകാരന്മാരണിനിരക്കുന്ന ഒരു അത്തം ഘോഷയാത്രയാണ്. പല കലാരൂപങ്ങൾ, ഒരുപാട് കലാരൂപങ്ങൾ ഉണ്ടാവും ഘോഷയാത്രയിൽ. അപ്പോൾ ഇതൊക്കെയാണ് തൃപ്പൂണിത്തുറ അത്തച്ചമയുമായി ബന്ധപ്പെട്ട ഷീനയുടെ ഓർമ്മകളും വിശേഷങ്ങളും ഒക്കെ പ്രേക്ഷകരുമായിട്ട് പങ്കുവെച്ചല്ലോ. അപ്പോൾ നമുക്ക് ആ അത്തച്ചമയത്തിലെ ആഘോഷങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ട് തിരിച്ചു വരാം. സജീവന്റെ പഞ്ചവാദ്യം തൊട്ട് പിന്നിൽ പാലസാഖിയുടെ മഹാബി, അതിന്റെ പിന്നിൽ മുത്തുക്കുടയേന്തിയ കുടുംബശ്രീയുടെ വനിതകൾ, മുത്തുക്കുടയേന്തിയ കുടുംബശ്രീയുടെ വനിതകൾ, അതിന്റെ പിന്നിൽ അംഗനവാടി ടീച്ചേഴ്സ്, അംഗനവാടിയുടെ ടീച്ചർമാരുടെ
അടുത്തതായിട്ട് നമ്മൾ ഓണം ഓർമ്മകൾ വിശേഷങ്ങളും ഒക്കെ പങ്കുവെക്കുന്നത് ആലപ്പുഴ കഞ്ഞിക്കുഴിയിൽ നിന്ന് വന്ന വിമത സ്റ്റാൻലിയാണ്. അവരുടെ ഓണവിശേഷങ്ങളും ഓർമ്മകളും ഒന്ന് പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കാം. എൻ്റെ പേര് വിമത സ്റ്റാൻലി എന്നാണ്. ഞാൻ വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കഞ്ഞിക്കുഴിയിൽ നിന്നാണ്. അപ്പോൾ എൻ്റെയൊക്കെ കുട്ടിക്കാലത്തെ ഓണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളെ കുട്ടികളെല്ലാവരും കൂടെ എന്താ പറയുക, തോട്ടറമ്പിലും കണ്ടത്തിൻ്റെ ഇറമ്പിലൊക്കെ ആയിട്ട് പൂക്കൾ ശേഖരിച്ച് നമ്മൾ അത്തപ്പൂക്കളെ വിടുക, പിന്നെ ഊഞ്ഞാലിടുക, ഊഞ്ഞാലാടുക, പിന്നെ ഒന്നിച്ചിരുന്ന് കഴിക്കുക. അതൊക്കെയാണ് എൻ്റെ കുട്ടിക്കാലത്തെ ഓണം. പിന്നെ ഞങ്ങളുടെ ആലപ്പുഴ ജില്ലയിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നെഹ്റു ട്രോഫി വള്ളംകളിയാണ്. അപ്പോൾ കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ വള്ളംകളിയാണ് ആലപ്പുഴ ജില്ലയിലെ നെഹ്റു ട്രോഫി വള്ളംകളി. എന്തായാലും വള്ളം കളിയും ആലപ്പുഴ ഓണമെന്ന് കേൾക്കുമ്പോൾ തന്നെ മലയാളികളുടെ മനസ്സിൽ ആലപ്പുഴ പുന്നമടക്കയലിലെ വള്ളംകളിയും അതിനോടനുബന്ധിച്ച ചടങ്ങുകളൊക്കെ ആളുകൾക്കെല്ലാം വളരെ പ്രശസ്തമായിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് വള്ളംകളി പാട്ടുകൾ എന്തായാലും രണ്ടുപേരും മൂളാൻ പറ്റുമോ? ആ, നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്ന് പാടിയാലോ?
കുട്ടനാടൻ തുഞ്ചയിലെ കൊച്ചു പെണ്ണെ കുയിലാളി, കുട്ടു വേണം കുഴൽ വേണം കുരവ വേണം. ഓ തിത്തി താരാ തിത്തിത്തേ തിത്തേ തകതേ തേതോ, തിത്തി താരാ തിത്തിത്തേ തിത്തേ തകതേ തേതോ. അപ്പോൾ ആലപ്പുഴക്കാരി വിമിത സ്റ്റാലിയുടെ ഓണവിശേഷങ്ങളും ഓർമ്മകളും ഒക്കെ നമ്മൾ ഇവിടെ പങ്കുവച്ചു. അപ്പോൾ എന്തായാലും ആ വള്ളംകളി പാട്ടും നമ്മൾ കേട്ടു. അപ്പോൾ എന്തായാലും നമുക്ക് ആലപ്പുഴയിലെ ആ വള്ളംകളിയും കൂടി ഒന്ന് കണ്ടിട്ട് തിരിച്ചു വരാം. അടുത്ത ഓണവിശേഷങ്ങളും ഓർമ്മകളും പങ്കുവയ്ക്കാൻ എത്തുന്നത് ആലപ്പുഴ തുറവൂരിൽ നിന്നും ഷനുജ ഷജിതാണ്. അവരുടെ ഓണം ഓർമ്മകളും വിശേഷങ്ങളും ഒന്ന് പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാം. അപ്പൊ എന്താണ്, തുറവൂരാണോ സ്വന്തം? അതെ, സ്വന്തം ദേശം തുറവൂരല്ല, കണ്ണൂരാണ്. വിവാഹം ചെയ്ത് കൊണ്ടുവന്നതാണ്. അപ്പൊ കണ്ണൂരും കണ്ണൂരിൽ നിന്ന് തുറവൂരിലേക്ക് വന്നപ്പോൾ ആ ഓണം ആഘോഷം വ്യത്യസ്തമാണല്ലോ. വ്യത്യസ്തമുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് പ്രേക്ഷകരുമായിട്ട്. എൻ്റെ പേര് ഷനൂജ ഷജീദ്. ഞാൻ ആലപ്പുഴ ജില്ലയിലെ തുറവൂരുള്ള സ്ഥലത്ത് നിന്നാണ് വരുന്നത്. എൻ്റെ ഓണക്കാലത്തെ ഓർമ്മ എന്ന് വെച്ചാൽ, കുട്ടിക്കാലത്ത് നമ്മൾ കുട്ടികൾ അടുത്തുള്ള വീട്ടിലെ കുട്ടികളും കൂട്ടുകാരും എല്ലാവരും ചേർന്ന് നമ്മുടെ വീടുകളിലോ പറമ്പിലോ പാടത്തൊക്കെയുള്ള പൂക്കൾ പറിച്ച് നമ്മൾ വീട്ടുമുറ്റത്ത് പൂക്കളം ഇടുന്നു. നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ വാങ്ങുന്ന പോലെ പ്ലാസ്റ്റിക് പൂക്കളോ കടലാസ് പൂക്കളോ ഒന്നും ആ സമയത്തില്ല. നമ്മൾ വീട്ടിലുള്ള സാധാരണ പ്രകൃതിയിലുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് തന്നെയാണ് നമ്മൾ പൂക്കളം ഇടുന്നത്. പിന്നെ ഊഞ്ഞാലാടുന്നു. ഊഞ്ഞാലില്ലെങ്കിൽ നമ്മൾ തൊട്ടടുത്ത വീടുകളിൽ പോയി ഊഞ്ഞാലാടുന്നു. കൂട്ടുകാരും ഒത്ത് സദ്യ ഉണ്ടെന്നു. ജാതി മത ഭേദമന്യേ എല്ലാവരും ഓണത്തെ ഒരുപോലെ ആഘോഷിക്കും. ഒരു പ്രത്യേകത കൂടി ഉണ്ട്. അപ്പോൾ കാരണം എന്താ വെച്ചാൽ, കണ്ണൂരത്തെ ഓണത്തിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ സാധാരണ മലയാളികളെല്ലാം തിരുവോണം സദ്യ ഉണ്ണുന്നത് വെജിറ്റേറിയൻ സദ്യയാണെങ്കിൽ, കണ്ണൂർ അത് വ്യത്യസ്തമായിട്ടാണ്. കാരണം നോൺ വെജിറ്റേറിയൻ സദ്യയാണ് അവിടെ. അവിടെ കണ്ണൂരുകാർക്ക് സദ്യയിൽ, ഓണസദ്യയിൽ നോൺ വെജ് നിർബന്ധമാണ്. അവർക്ക് വിഷു ആണ് അവിടെ ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്നത്. ഓണം അവർക്ക് രണ്ടാം സ്ഥാനമാണ്. എന്നാലും ഓണസദ്യ എന്ന് ഉദ്ദേശിക്കുന്ന അവർക്ക് നോൺ വെജ് വിഭവങ്ങൾ വേണം, ഉണ്ടായിരിക്കണം, നിർബന്ധമുണ്ട്. പിന്നെ അവിടുത്തെ കലാരൂപങ്ങൾക്കും എന്തൊക്കെയോ പ്രത്യേകത പ്രത്യേകതയുണ്ട്. അതായത് നമ്മൾ വടക്കൻ ജില്ലകളിൽ മാത്രമുള്ളൊരു തനതായ കലാരൂപമാണ് കുമ്മാട്ടിക്കളി എന്ന് പറയുന്നത്.
കുമ്മാട്ടിക്കളി എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ദേഹത്ത് പർപ്പടക പുല്ല് അല്ലെങ്കിൽ കുമ്മാട്ടിപ്പുല്ല് വരിഞ്ഞു കെട്ടി നൃത്തം ചെയ്തു വരുന്ന രീതിയാണ്. അത് മഹാബലി രാജാവിനെ വരവേൽക്കുന്നതായിട്ടാണ് ഐതിഹ്യം. നമ്മുടെ ദൈവസങ്കല്പങ്ങളാണ് കുമ്മാട്ടിയായിട്ട് അവതരിച്ച് വരുന്നത്. ഈ പർപ്പടക പുല്ലൊരു ഔഷധ ഗുണമുള്ളത് കൊണ്ട് നമ്മുടെ ദേഹത്ത് വരിഞ്ഞു കെട്ടിയാലും ചൊറിച്ചിലുണ്ടാവുകയില്ല. പിന്നെ പ്രത്യേക നൃത്ത ചുവടുകളൊന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നൃത്തം ചെയ്ത് നമുക്ക് പോകാം. ഒപ്പമുള്ള സംഘാംഗങ്ങളും നൃത്തം ചെയ്ത് പോകുന്നു. അങ്ങനെ ഒരു പ്രധാനപ്പെട്ട ഒരു നാടൻ കലാരൂപമാണ് വടക്കൻ ജില്ലകളിലുള്ള ഈ കുമ്മാട്ടിക്കളി എന്ന് പറയുന്നത്. തുറവൂരത്തെ ഓണം വിശേഷങ്ങളൊക്കെ ഇപ്പോൾ എങ്ങനെയാണ്? തുറവൂര് നമുക്ക് സാധാരണ തെക്കൻ ജില്ലയല്ലേ, എല്ലാവരും ഒരുപോലെ ഓണം ആഘോഷിക്കുന്ന പോലെ തന്നെയാണ്. അപ്പോൾ കണ്ണൂരത്തെ വ്യത്യസ്തമായ ആ ഒരു കല കുമ്മാട്ടിക്കളിയാണ് അല്ലേ? അപ്പം ആ കുമ്മാട്ടിക്കളിയെ കുറിച്ചിട്ട് രണ്ടുപേരി പാടാനോ? രണ്ടുപേരി കുമ്മാട്ടി പാട്ട് പാടാം. കറുകറേ കാർമുകിൽ കൊമ്പനാനപ്പുറത്തേറിയഴുന്നള്ളും മൂർത്തേ, കറുകറേ കാർമുകിൽ കൊമ്പനാനപ്പുറത്തേറിയഴുന്നള്ളും മൂർത്തേ, തികിതികിതക്കത്തേതേ തികിതികിതക്കത്തേതേ തികിതികിതക്കത്തേ തികിതികിതക്കത്തേ. ഇതൊക്കെയാണ് തുറവൂരിൽ നിന്നും വന്ന ഷനുജ ഷജീദിൻ്റെ ഓണവിശേഷങ്ങളും ഓർമ്മകളും ഒക്കെ. അപ്പോൾ വ്യത്യസ്തമായ ഒരു കലാരൂപത്തെക്കുറിച്ച് ഷനുജ ഇവിടെ പറഞ്ഞു. കുമ്മാട്ടിക്കളിയെക്കുറിച്ചിട്ടാണ് അത് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് ആ കുമ്മാട്ടിക്കളി ഒന്ന് കണ്ടു തിരിച്ചു വരാം. പപ്പടും പഴും തന്നില്ലെങ്കിൽ കവഴിക്കലിരിക്കും കുമ്മാട്ടി, പപ്പടും പഴും തന്നില്ലെങ്കിൽ കവഴിക്കലിരിക്കും കുമ്മാട്ടി, പപ്പടും പഴും തന്നില്ലെങ്കിൽ. ഓണവിശേഷങ്ങളും ഓർമ്മകളും പങ്കുവയ്ക്കാൻ എത്തുന്നത് ചോറ്റാനിക്കര മുളന്തുരുത്തിൽ നിന്ന് വന്ന സുലഭ സജീവിൻ്റെ ഓണവിശേഷങ്ങളാണ്. അത് ഒന്ന് പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കുക. എൻ്റെ പേര് സുലഭ സജീവ്, ഞാൻ മുളന്തുരുത്തിയിൽ നിന്നാണ് വരുന്നത്. ഓണത്തെ പറ്റി എല്ലാവരും പറഞ്ഞ പോലെ തന്നെ എനിക്കും ഒട്ടേറെ ഓർമ്മകളുണ്ട്. അതിൽ പ്രധാനമായും എനിക്ക് പറയാനുള്ളത് എൻ്റെ തിരുവോണ നാളിലാണ് എൻ്റെ ജനനം. അപ്പോൾ മലയാളികൾ എല്ലാവരും സുലഭ ചേച്ചിയുടെ ഓണം ബർത്ത്ഡേ ആയിട്ട് ആഘോഷിക്കുകയാണ്. എൻ്റെ പിറന്നാൾ ദിനത്തിന് എല്ലാവരും ഓണസദ്യ ഉണ്ണും എന്നുള്ളൊരു സന്തോഷവും കൂടി എനിക്കുണ്ട്. അതുപോലെ തന്നെ ഓണം എൻ്റെ ഓർമ്മയിൽ ഓണം പഴയ കാലത്ത് സ്വന്തം നാട് ചേച്ചിയുടേത്. എൻ്റെ സ്വന്തം നാട് എരൂരാണ്, തൃപ്പൂണിത്ര എരൂര്. ഏകദേശം എൻ്റെ വിവാഹം കഴിച്ചിരിക്കുന്നതും മുളന്തുരുത്തിലാണ്. അപ്പം മുളന്തുരുത്തിയിലും എരൂരും വ്യത്യസ്തമായ ഓണാഘോഷമാണ് ഞാൻ കണ്ടിരുന്നത്. എൻ്റെ പഴയകാല ഓണം എന്ന് പറഞ്ഞാൽ അത്തം മുതൽ 10 ദിവസം ഓണപ്പൂക്കളമിട്ട് മുറ്റത്ത് ചാണകം മെഴുകി ഓണപ്പൂക്കളം ഇട്ടുകൊണ്ടാണ് ഓണം തുടങ്ങുന്നത്. അത് നമുക്ക് ഉത്രാടത്തിനന്ന് രാവിലെ പൂക്കളം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ വൈകിട്ട് ആ പൂവൊക്കെ മാറ്റിയിട്ട് ഒരു തറ പോലെ കെട്ടി അത് അലങ്കരിച്ചുകൊണ്ട് കുരുത്തോല, ചൊട്ട ഇങ്ങനെയുള്ള ഇതൊക്കെ വെച്ചുകൊണ്ട് അലങ്കരിച്ചുകൊണ്ടാണ് നമ്മൾ ഓണത്തപ്പൻ, പിന്നെ അരകല്ല്, ഒരല്ലി, അങ്ങനെ ചെറിയ ചെറിയ കുറേ ഐറ്റംസൊക്കെ ഉണ്ട്. അതൊക്കെ ഇട്ട് വെച്ച് ഒരുക്കി വെക്കും. അത് കഴിഞ്ഞ് തിരുവോണ നാളിൽ രാവിലെ വെളുപ്പിനെ തന്നെ എഴുന്നേറ്റ് നമ്മൾ ആദ്യത്തെ ഒരു ചടങ്ങ് എന്ന് പറഞ്ഞാൽ പൂവട. പൂവട എന്ന് പറഞ്ഞാൽ നമ്മൾ അരിയിൽ പഴവും പൂവും മാത്രമേ ഉള്ളൂ, അതിനകത്ത് മധുരം ഒന്നും ഇടില്ല, പഴത്തിൻ്റെ മധുരം മാത്രം. അപ്പോൾ അത് വെച്ചുകൊണ്ട് അട വറുത്തെടുത്തുകൊണ്ടാണ് ആദ്യത്തെ ഒരു ചടങ്ങ്. അത് നമ്മൾ അത് കഴിഞ്ഞിട്ടാണ് ഓണം വരവേൽപ്പ്. ഓണം വരവേൽപ്പ് വീട്ടിൽ ആദ്യം തന്നെ എല്ലാവരും കൂടി ഓണം എതിരേക്കുന്നാണ് നമ്മൾ പറയുന്നത്. അതിനുശേഷം അടുത്തുള്ള വീടുകളിൽ എല്ലാവരും കൂടി അടുത്തിട്ട് വീടുകളിലും പോയി ഓണം വരവേൽപ്പ് എതിരേൽക്കുകയും ചെയ്യും. അറപ്പോ വിളിച്ചുകൊണ്ട് എതിരേൽക്കും. അതൊരു വലിയൊരു ചടങ്ങ് തന്നെയാണ്.
അതിനുശേഷം നമ്മൾ എല്ലാ വീടുകളിൽ നിന്നും രാവിലെ വീട്ടിലെത്തും. അപ്പോൾ ഒരു കയ്യിൽ നിറച്ചും പൂവട നമ്മുടെ കയ്യിലുണ്ടാവും. അപ്പോൾ ആ പൂവട ആണ് രാവിലത്തെ ഭക്ഷണം. അതിനുശേഷം ഓണസദ്യ ഒരുക്കൽ, എല്ലാവരും കൂടി ഓണസദ്യ ഒരുക്കൽ, അതുപോലെ തന്നെ ഓണസദ്യ കഴിക്കൽ, ഇതൊക്കെ ഒരു നല്ലൊരു അനുഭവമാണ് ഞങ്ങൾക്ക്. അതുപോലെ തന്നെ ഓണക്കോടി, നമുക്കറിയാം പണ്ട് കാലങ്ങളിൽ ഓണത്തിന് ഓണത്തിനാണ് നമ്മൾ പുത്തൻ ഉടുപ്പും അതുപോലെ തന്നെ ഓണസദ്യയൊക്കെ. അതൊക്കെ ഒരു പ്രത്യേക ഒരു അനുഭവം തന്നെയാണ്. ഇന്നത്തെ കാലത്ത്, ഇന്നത്തെ ഇപ്പം മുളന്തിരുത്തിയിൽ, ഇപ്പോൾ എൻ്റെ ഇപ്പോൾ ഉള്ള ഒരു കാലഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അണുകുടുംബം ആണ് നമ്മുടെ വീടുകളിൽ തന്നെ പൂക്കൾ ഒരുക്കി. അയൽ വീടുകളിലൊന്നും നമ്മളെ ഒരു കണക്ഷനൊന്നും ഇല്ലാതെ. പക്ഷേ പിന്നൊരു കാലഘട്ടത്തിനുള്ളൊരു മാറ്റം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ പൂക്കളം ഇട്ട് വാട്സപ്പും ഫേസ്ബുക്കും ഇൻസ്റ്റയിലൊക്കെ ചെയ്ത് നമുക്കത് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ ഒരു ഓർമ്മയിൽ പണ്ടത്തെ ഒരു കൂട്ടായ്മയാണ് ആ ഓണത്തിൻ്റെ ഒരു നല്ലൊരു സന്തോഷമായിട്ടിരിക്കുന്നത്. ഇപ്പം എല്ലാം യാന്ത്രികമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്, യാന്ത്രികമാണ്, എല്ലാം ഇൻസ്റ്റൻ്റ് ആണ്. ഇപ്പോൾ ഓണസദ്യ ആണെങ്കിലും ഇൻസ്റ്റൻ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടണമല്ലോ. പഴയ ആ മധുരമായ ഓർമ്മകൾ ഇപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടല്ലോ. അതെ അതെ, അതായിരുന്നു. അതുപോലെ തന്നെ ഉച്ച കഴിഞ്ഞ ഓണസദ്യ കഴിഞ്ഞിട്ട് നമ്മൾ എല്ലാവരും കൂടി തിരുവാതിര, കൈകൊട്ടിക്കളി, കോലുകളി, ഇങ്ങനെയുള്ള ആഘോഷങ്ങളൊക്കെ ആയിട്ട് ഒത്തുകൂടും, എല്ലാവരും കൂടി ഒത്തുകൂടും. അതിൽ തിരുവാതിര ആണെങ്കിൽ നമുക്ക് ഇപ്പോൾ പണ്ട് കാലങ്ങൾ നേരത്തെ തിരുവാതിര, ധനുമാസത്തിൽ തിരുവാതിരയ്ക്കാണ് പ്രാധാന്യം ഉണ്ടായിരുന്നത്. പക്ഷേ നമ്മൾ ഓണത്തിനാണ് കൂടുതൽ തിരുവാതിര കളി നമ്മളെല്ലാ കേരളത്തിലെ എല്ലാ ജനങ്ങളും നമ്മൾ കളിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രാധാന്യമാണ് തിരുവാതിര. അപ്പോൾ ആ ഒരു പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ടിട്ട് തിരുവാതിരയുടെ രണ്ട് വരി പാട്ട് ചേച്ചി പാടുന്നതാണ്. കൈകപ്പൂമണമോലും ചഞ്ചലാക്ഷി ഇന്നു മീ നാഥൻ വന്നു മധുരം തന്നു ആതിര കൂടിരി ചൂടും മനസ്സിനുള്ളിൽ കൊഞ്ചും കുയിൽ പോലെ കവിത പാട്. മുളന്തുരുത്തിയിൽ നിന്ന് വന്ന സുലഭ സജീവിൻ്റെ ഓണവിശേഷങ്ങളും ഓണപ്പാട്ടും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ അത് കേട്ടപ്പോൾ തന്നെ നമ്മൾക്കും മനസ്സിനും ഒത്തിരി സന്തോഷമായി. കാരണം പഴയ കാലത്തെ ഓർമ്മകളെ ഒന്നുകൂടി മനസ്സിലേക്ക് കൊണ്ടുവരുന്ന ടൈപ്പ് കാര്യങ്ങളാണ് സുലഭ ചേച്ചി നമ്മളോടൊക്കെ പങ്കുവെച്ചത്. അപ്പോൾ ആ തിരുവാതിര കളിപ്പാട്ടും ആ തിരുവാതിര കളിയും നമുക്കൊന്ന് കണ്ട് ആസ്വദിക്കാം. അടുത്ത ഓണവിശേഷങ്ങളും ഓർമ്മകളും പങ്കുവയ്ക്കാൻ എത്തുന്നത് പനങ്ങാട് നിന്നും വന്ന ആതിര സത്യനാണ്. അപ്പോൾ ആതിര സത്യൻ്റെ ഓണവിശേഷങ്ങൾ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് ചോദിച്ചറിയാം.
ഓണം ഓർമ്മകളെന്ന് പറയുമ്പോൾ രാവിലെ നമ്മൾ അത്തക്കളിടുക, തലേന്ന് പറിച്ച് വെച്ച പൂവൊക്കെ വെച്ച് അത്തക്കളിടുക, അമ്പലത്തിൽ പോവുക, പുതിയ ഓണക്കോടി സദ്യയൊക്കെ, അതിനുശേഷം ഊഞ്ഞാലാട്ടം, നമ്മുടെ രീതിയിലുള്ള കളികൾ, കൊന്തിക്കളി, കല്ലുകളി, ഓണത്തുമ്പി, അതൊക്കെ അതൊക്കെയാണ് കളികൾ വരുമ്പോൾ ആദ്യമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത്. പിന്നെ സദ്യ. ആതിര, അപ്പോൾ ഓണസദ്യ ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ കൈകൊട്ടിക്കളിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. അപ്പം നിങ്ങൾ കൂട്ടുകാരും ഒക്കെ കൂടിയിട്ടുള്ള കൈകൊട്ടിക്കളിയാണെങ്കിൽ ആ കൈകൊട്ടിക്കളിയും അല്ലെങ്കിൽ അതിൻ്റെ ഒരു രണ്ടൊരു പാട്ടാണെങ്കിലും ആതിരയ്ക്ക് ഇപ്പോൾ ഇവിടെ പാടാവുന്നതാണ്. പഴയൊരു പാട്ടാണ്. ഇപ്പോഴത്തെ ജനറേഷനിലെ കുട്ടികൾക്ക് ആ പാട്ട് ഓർമ്മയുണ്ടോയെന്ന് എനിക്കറിയില്ല. കാരണം ഞാനും ആ ഒരു ആ ഓർമ്മ മാത്രമേ എനിക്കുള്ളൂ. ഇന്ന് ആ പാട്ടിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ ഒരു പെർഫോമൻസ് ഞാൻ അങ്ങ് കണ്ടിട്ടില്ല. പാട്ട് ഇതാണ്: നീലക്കാർ മുകിൽ വർണ്ണന നേരം രാധ ഇന്നൊരു നാരിയുമായി നീലെ നീലി കളിച്ചു രസിച്ചും നീല മൂടെ കളിച്ചു രസിച്ചും നീലക്കാർ മുകിൽ വർണ്ണന നേരം രാധ ഇന്നൊരു നാരിയുമായി നീലെ നീലി കളിച്ചു രസിച്ചു. മധുരസുന്ദരമി ഓണമെന്ന പ്രോഗ്രാമിൽ ആതിര സത്യൻ്റെ ഓണവിശേഷങ്ങളും ഓർമ്മകളും നമ്മളിപ്പോൾ ഇവിടെ കേൾക്കുകയുണ്ടായി. അപ്പോൾ ആ ഒരു കൈകുട്ടിക്കളി പാട്ടും രണ്ടുപേർ പാടുകയുണ്ടായി. ആ കളി ഒന്ന് കണ്ട് നമുക്ക് തിരിച്ചു വരാം. വാ പൂവേ വാ പൂവേ വാ തുമ്പ പൂവേ വന്നേ പോയ് ഓണം പൊന്നോണം വാ പൂവേ വാ പൂവേ വാ തുമ്പ പൂവേ വന്നേ പോയ് ഓണം പൊന്നോണം വാ പൂവേ വാ പൂവേ വാ തുമ്പ പൂവേ മധുരസുന്ദരമി ഓണം എന്ന പ്രോഗ്രാമിലൂടെ നമ്മോടൊപ്പം പങ്കുചേർന്ന 5 കൂട്ടുകാരികളുടെയും ഓണം ഓർമ്മകളും അനുഭവങ്ങളും ഇവിടെ പങ്കുവെക്കുകയുണ്ടായി. ഏവർക്കും അത് ഇഷ്ടമായി എന്ന് കരുതുന്നു. വീണ്ടും മറ്റൊരു വിശേഷാവസരത്തിൽ ഇതുപോലെയുള്ള അനുഭവങ്ങളും ഓർമ്മകളുമായി നമുക്ക് ഒത്തൊരുമിക്കാമെന്ന ശുഭപ്രതീക്ഷയോടെ വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം. ായി മാറ്റും പൂവരെ നീവരു ഭാഗം വാങ്ങാൻ പൂവിളി പൂവിളി പൊന്നോണമായി നീവരു നീവരു പൊന്നോണ തുമ്പി ഓണപ്പൂവേ പൂവേ പൂവേ ഓണപ്പൂവേ പൂവേ പൂവേ നീ തേടും മനോഹര തീരം കുട്ടനാടൻ പുഞ്ചയിലെ കൊച്ചു പെണ്ണെ കുഴിലാളെ കൊട്ടു വേണം കുഴൽ വേണം കുരവ വേണം ഡെനിംഡിന്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. വിഷ് യു ഹാപ്പി ഓണം.